നമസ്കാരം, ബിഗ് ബ്രേക്കിംഗ് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. രാജ്യം വീണ്ടും ഒരു അക്രമത്തെ അഭിമുഖീകരിക്കാൻ നിൽക്കുകയാണ്. പുൽവാമ ഭീകരാക്രമണ മാതൃകയിൽ ജമ്മു കാശ്മീർ കേന്ദ്രീകരിച്ച 2 ദിവസത്തിനകം ഒരു അക്രമം കൂടി നടക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട്, ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ജമ്മു കാശ്മീരിൽ വീണ്ടും ജെയ്ഷെ മുഹമ്മദ് തീവ്രവാദികൾ അക്രമം നടത്താൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതിനായുള്ള ഒരുക്കങ്ങളെല്ലാം അവർ പൂർത്തീകരിച്ചതായും സൈന്യത്തിന് നേരെയായിരിക്കും വീണ്ടും, അതായത് നേരത്തെ പുൽവാമയിൽ നടന്നതിന് സമാനമായി സൈന്യത്തിന് നേരെ വീണ്ടും അക്രമം നടത്തും എന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന സൂചനകൾ. തസ്നീം എന്ന തീവ്രവാദ സംഘടനയിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. നേരത്തെ പുൽവാമയിലും സമാനമായ രീതിയിൽ സൈനികർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ആ ആക്രമണത്തിൽ 40 ജവാന്മാർ കൊല്ലപ്പെട്ടിരുന്നു. അതേ മാതൃകയിൽ, പുൽവാമ മാതൃകയിൽ എന്തായിരുന്നു, അതേ മാതൃകയിൽ വീണ്ടും ഒരു അക്രമം കാശ്മീർ കേന്ദ്രീകരിച്ച് നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ജെയ്ഷെ മുഹമ്മദ് തീവ്രവാദികളാണ് അതിന് നേതൃത്വം നൽകുന്നത് എന്നും ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നു. ജമ്മുവിലെ ചൌക്കിബാൽ, തങ്ദാർ എന്നിവിടങ്ങളിൽ പച്ച നിറത്തിലുള്ള സ്കോർപിയോയിൽ IED അക്രമം നടത്താൻ തസ്നീം വിഭാഗത്തിൽപ്പെട്ട പദ്ധതി തയ്യാറാക്കുന്നു എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് രാജ്യത്തെ സൈനികരെ ആക്രമിക്കുകയും സൈനികരുടെ മനോവികാരം തളർത്തുകയും ചെയ്യുന്ന രീതിയിലേക്കുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ തീവ്രവാദികളിൽ നിന്നും ഉണ്ടാവുന്നത്. തീർച്ചയായും കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായ ഒരു ആക്രമണമായിരുന്നു ഉണ്ടായിരുന്നത്. രാജ്യത്തിന്റെ ഇന്റലിജൻസ് റിപ്പോർട്ട് പോലും, അല്ലെങ്കിൽ ഇന്റലിജൻസ് പോലും അറിയാത്ത രീതിയിൽ കൃത്യമായ ഒരു പദ്ധതിയായിരുന്നു തീവ്രവാദികൾ നടപ്പിലാക്കിയത്. എന്നാൽ ഇത്തവണ അതിന് മാറ്റം വന്നിരിക്കുന്നു. വീണ്ടും സമാനമായ രീതിയിൽ, അതായത് സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം, പുൽവാമയിൽ അത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം ജവാന്മാർ സഞ്ചരിക്കുന്ന വാഹനത്തിൽ ഇടിച്ച് അക്രമം ഉണ്ടാക്കുകയായിരുന്നു. വീണ്ടും സ്ഫോടകം ഉണ്ടാക്കുകയായിരുന്നു. സമാനമായ രീതിയിൽ വീണ്ടും ഒരു അക്രമം കൂടി പ്ലാൻ ചെയ്തിരിക്കുന്നു എന്നാണ് ഇന്റലിജൻസിന് ലഭിച്ചിരിക്കുന്ന സൂചനകൾ. അത്തരത്തിലുള്ള സൂചനകൾ ലഭിച്ച സാഹചര്യത്തിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്താൻ തന്നെയാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും ഒപ്പം സൈനിക വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. ജവാന്മാരുടെ യാത്ര, ഒപ്പം വ്യോമസേന വിമാനത്തിൽ മാറ്റാനുള്ള ഒരു ശ്രമവും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും വലിയ മുൻകരുതലാണ് ഈ സാഹചര്യത്തിൽ ഇന്റലിജൻസിന്റെ ഈ റിപ്പോർട്ട് ലഭിച്ച സാഹചര്യത്തിൽ രാജ്യത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് സൈനികരുടെ മനോവികാരം, ഒപ്പം മനോധൈര്യം തകർക്കുക എന്നൊരു ലക്ഷ്യം കൂടി തീവ്രവാദികളുണ്ട്. അതിലൂടെ ആ മനോവികാരം തകർന്ന സൈനികർ നിൽക്കുമ്പോൾ വീണ്ടും രാജ്യത്തെ ആക്രമിക്കുക എന്നതുകൂടി ഇത്തരം തീവ്രവാദ സംഘടനകൾ ലക്ഷ്യമിടുന്നുണ്ട്. ആ അത്തരത്തിലുള്ള സൂചനകൾ ലഭിച്ച സാഹചര്യത്തിൽ കടുത്ത നിലപാടിലേക്ക് കടക്കാൻ തന്നെയാണ് ഇന്ത്യയുടെയും ഒപ്പം ഭരണാധികാരികളുടെയും തീരുമാനം. ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് ലഭിച്ച സാഹചര്യത്തിൽ വലിയ സുരക്ഷ ഏർപ്പെടുത്താനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യൻ ഭരണകൂടം.